ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ നോക്കുകയാണെങ്കിൽ ഐക്കോണിക് സ്കോഡ് വേഴ്സസ് ലെജൻഡ് എന്ന് വെച്ചാൽ സെയിം സ്കോഡ് തന്നെ, ലെജൻഡ് കളിക്കുന്ന അതേ പ്ലേയേഴ്സിൻ്റെ ഐക്കോണിക് അങ്ങനത്തെ ഒരു പ്രോസസ് ആണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അഗസ്റ്റ് തന്നൊരു വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ഇന്ന് ചെയ്യണേന്ന് പറയാം. അപ്പോൾ സെയിം തന്നെയാണ്, ഐക്കോണിക്സ് കളിക്കുന്ന അതേ പ്ലേയേഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതേ പ്ലേയേഴ്സിൻ്റെ ലെജൻഡിൻ്റെ സ്കോഡ് അങ്ങനെയാണ് വന്നത്. അപ്പോൾ ഇതാണ് സ്കോഡ് നമ്മുടെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഐക്കോണിക് സ്കോഡ്. അതാണ് ലെജൻഡ് സ്കോഡ് ആണെങ്കിൽ ഇതാണ് ലെജൻഡ് സ്കോഡ്, സെയിം തന്നെയാണ്. ഇത് പറയാനുള്ളതിനായിട്ട് കാര്യം ഇവർക്കാർക്കും ബൂസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളൊരു ചെറിയൊരു പോരായ്മയുണ്ട്. ഐക്കോണിക്സ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ, ഐക്കോണിക്സിൻ്റെ ബൂസ്റ്റ് അവൈലബിൾ അല്ലായിരിക്കും. മാലസ്യൂണിയുടെ ഇട്ടേക്കണേ, അപ്പോൾ ആകെ ബൂസ്റ്റ് ഇടണം ഇതിലുള്ള സ്കോഡിലുള്ള ബെക്കാമിനാണ് ഒരു ഇതിട്ടിടണേ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമുണ്ട്, അത് മനസ്സിലാക്കിയിട്ട് ഇത് കാണാട്ടാ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ യങ്സ്റ്റേഴ്സ് ഐക്കോണിക് ചെയ്തപ്പോൾ ഞാൻ യങ്സ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്തത്, അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഐക്കോണിക്സിനാണ് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ള ഒരു ഇതിനെ സപ്പോർട്ട് ചെയ്യുക, ഐക്കോണിക്സിന് ഇഷ്ടമുള്ളതിനെ അത് സപ്പോർട്ട് ചെയ്യുക, ലെജൻഡ് ഇഷ്ടമുള്ളതിനെ അത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതേ ഗെയിം ഇപ്പോൾ തുടങ്ങണം. നമുക്ക് നോക്കാം, നമ്മൾ ഐക്കോണിക്കിൻ്റെ കിക്കാണ് റുമിനിക്ക്, ഐക്കോണിക് റുമിനിയാണ് എടുത്തത്. കെവിയറ ഐക്കോണിക് കാർലോസ് സെയിം തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രൈഫ് ഐക്കോണിക് ക്രൈഫ് ടോറസ് റുമിനിങ് റുമിനിങ് ഊയ്യടാ പിടിച്ച് ഇയാള് ബ്ലോക്ക് ചെയ്തെന്ന് പറയാം. ഓക്കെ, ലെജൻഡാണ്, ലെജൻഡിലാണ് ഓളിരിക്കണത്. ലെജൻഡ് ക്രൈഫ് ലെജൻഡ് ഓവൻ 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 ഇറക്കിയിട്ടുണ്ട് തോന്നണ്ടാ. എനിക്കൊന്നാണ് ടോറസിന് അതിൽ ഫോം ഔട്ട് എന്തെങ്കിലുമായിട്ട് മാറ്റിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി എഡ്വേർഡ് ഊഫ്. ഓക്കെ, ലെജൻഡ് എഡ്വേർഡിൻ്റെ ഷോട്ട് ആയിരുന്നു, പക്ഷേ നമ്മുടെ ഐക്കോണിക് ഒലിവർഗാൻ സേവ് ചെയ്തേക്കാണ്. ഓക്കെ, ബെക്കാമാണ് എടുക്കുന്നത്. ഓക്കെ, ബെക്കാമിൻ്റെ ബെക്കാം ബെക്കാം എടുത്ത ക്ലോസ് ലെജൻഡ് ഐക്കോണിക് ബെക്കാം തട്ടി ഹെഡ് ചെയ്ത് കളഞ്ഞ്. ഓക്കെ, ലെജൻഡ് കാർലോസ്, ലെജൻഡ് മാൽഡിനി, നെഡ്വേർഡ്, നെഡ്വേർഡിൻ്റെ ഷോട്ടാണ്. ഓക്കെ, അടുത്ത സേവാണ് മോനെ. ഐക്കോണിക് ഒലിവർഗാൻ സമ്മതിക്കണില്ല, ഞാൻ വിടൂലാന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. എന്താ പറയുക, ലെജൻഡ് നല്ല കളിയാണല്ലോ മക്കളെ, അടിക്ക് ജെല്ലി. ഓക്കെ, ക്രൈഫ് ഐക്കോണിക് ക്രൈഫ് ഇയറ ഊഫ്, നെഡ്വേർഡിൻ്റെ പിന്നെ ഇൻ്റർസെപ്ഷനാണ്. നെഡ്വേർഡ് ഭയങ്കര കളി കളിക്കുന്നുണ്ട്. ബെക്കാം റുമിനിങ് ഊഫ്. അപ്പോൾ ബ്ലാക്ക് വേഴ്സസ് റെഡാന്ന് പറയാം. നമ്മുടെ ഐക്കോണിക് എല്ലാവരും റെഡും ലെജൻസ് എല്ലാവരും ബ്ലാക്കുമാണ്. ഓക്കെ, പിയോൾ പിയോൾ സെൻറ്റർ ബാക്കിൽ നിന്ന് ഇൻ്റർസെപ്റ്റ് ചെയ്യലും, മിഡിലാണെങ്കിൽ ലെജൻഡ് നെഡ്വേർഡിൽ നിന്ന് ഇൻ്റർസെപ്റ്റ് ചെയ്യലൊക്കെയാണ്. ഓക്കെ, ബെക്കം ലെജൻഡ് ബെക്കം ബോർ വിയറ പിന്നെ ക്രൈഫ്. ഓക്കെ, ഐക്കോണിക് ലെജൻഡ് ക്രൈഫാണ്. ഓക്കെ, നമ്മുടെ ഐക്കോണിക് ബെക്കംപൂർ ഇൻ്റർസെപ്ഷൻ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഐക്കോണിക്കിൻ്റെ ഇല പോലിരിക്കണം. ഓക്കെ, കയറിപ്പോ കയറിപ്പോ കളിച്ചു പോ. ഓക്കെ, റുമിനിങ് ഓർഡർ റുമിനിങ് എന്താടാ നിൽക്കണേ. ഓക്കെ, ക്രൈഫ് ഒന്നും ഓർഡർ റുമിനിങ് എൻ്റെ മോൻ എന്തോരം നേരം അവിടെ നിൽക്കണേ. ഓക്കെ, ടോറസ് ടോ അടി ഊ എത്തിയില്ല എത്തിയില്ല. റുമിനിങ് ആണ് ഓടണില്ല, അവിടെ ബോൾ നോക്കി നിൽക്കണ ആളാണ് ഓടിപ്പോകാനുള്ളതിന്. അപ്പോൾ 24 മിനിറ്റ് ആയി, 0-0 ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സീനില്ല എന്ന് പറയാം, പക്ഷേ ലെജൻഡിനാണ് എനിക്ക് കണ്ടിട്ടൊരു മുൻകൂക്ക് ഇപ്പം ഇത്ര വരെ തോന്നിയത്. ഓക്കെ, ലെജൻഡ് റുമിനിങ് ലെജൻഡ് ബെക്കാം. ഒക്കെ അപ്പോൾ ക്രൈഫ് ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടും ബെക്കാം തിരിച്ചെടുത്തിട്ടുണ്ട്. അവന് എഡ്വേർഡ് ഐക്കോണിക് എഡ്വേർഡിൻ്റെ ഇൻ്റർസെപ്ഷൻ ആണ്. ഓക്കെ, കൗണ്ടർ പോ ചെല്ലി ഊ ബെക്കം പോലെ എടുക്കില്ല, ടോറസ് എടുക്കടാ ഇല്ല. അപ്പോൾ ആ ഒരു പാസ് ടോറസിന് എത്തിയില്ല എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ലെജൻഡിനാണ് ബോളിരിക്കണത്. റുമിനിങ് ക്രൈഫ് ഊ അടുത്ത ഊ എടല്ല റുമിനിങ് അടിച്ചടിച്ചടാ അടിച്ചടാ, ലെജൻഡ് റുമിനിങ് ആണ് ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ ഗോള് ലെജൻഡ്സ് അടിച്ച് തുടങ്ങി എന്ന് പറയാം. ബെക്കംപുർ ഇൻ്റർസെപ്റ്റ് ചെയ്തെടുത്ത സാധനമാണ്, പക്ഷേ റുമിനിങ് ലെജൻഡ് റുമിനിങ് പിടിച്ചു വാങ്ങി കൊണ്ട് അടിച്ച് ഊ. അപ്പോൾ ലെജൻഡ്സ് ആദ്യത്തെ ഗോൾ അടിച്ചൊക്കെയാണ്. നമ്മളെ ഐക്കോണിക്സ് തിരിച്ചു വരുമോ നോക്കാം. നാണം കിടത്തലടാ അടിക്കടാ കേട്ടോറസ് പോ. എടാ റുമിനിങ് ഓടി ഐക്കോണിക് റുമിനെ കണ്ടു. ആ ഓക്കെ അടിക്ക് ഊ എന്താ മോനെ. അപ്പൊ ഇവിടുത്തെ ലെജൻഡ് ഒലിവർഗാൻ്റെ സേവാണ്. രണ്ടടുത്ത് റുമിനിങ് അല്ല ഡേഞ്ചർ ആണ്, പക്ഷേ ലെജൻഡ് റുമിനിങ് കളിക്കണ അങ്ങനെ ഐക്കോണിക് കളിച്ചാണെങ്കിൽ അവിടെ ഓടിക്കേറണില്ല ആള്. ഊഫ് ഷേ, ബാക്ക് പാസ് പോയി വിയറ അകത്തേക്ക് ഓടി ടോറസ് അടിക്കുക. ടോറസ് റുമിനിങ് ഊഫ് എൻ്റെ മോനെ അടുത്ത സേവ്. റുമിനിങ്ങയുടെ രണ്ട് ഷോട്ടാണ് ഇപ്പൊ ഒലിവർഗാൻ ലെജൻഡ് ഒലിവർഗാൻ സേവ് ചെയ്യണത്. ഗോളിമാരുടെ സീനാണ് ഇപ്പൊ ലെജൻഡ് ക്രൈഫ്. ഓക്കെ, എഡ്വേർഡ് ഓവൻ ഓവൻ 1-1 ആണ്. റുമിനിങ് എന്റടാ കളഞ്ഞ് കളഞ്ഞ് ബെക്കംപോറ് ലെജൻഡ് റുമിനിങ്ങനെ പിടിക്കലട്ടാ. ഐക്കോണിക് ബെക്കംപോറിനാണ് കൊളത്തേണ് നമ്മുടെ ലെജൻഡ് റുമിനിങ്ങനെ പിടിച്ചോളാൻ പറഞ്ഞു. പക്ഷെ എന്താ പറയാ, വെറുതെ വെട്ടിച്ച് ഓടിപ്പോയി ഗോളൊക്കെ അടിക്കുന്നുണ്ട്. 2-0 ആയി അങ്ങനെ. ഓക്കെ, ഫസ്റ്റ് ഹാഫും ആയിട്ടുണ്ട്.
എടാ ഞാൻ പ്രതീക്ഷിച്ച ഒരു കളി ഐക്കോണിനെ എന്തായിട്ട് പക്ഷെ നോക്കാം. എന്തായാലും 2-0 ലെജൻഡ്. നമുക്ക് എന്താ പറയുക, ബൂസ്റ്റ് ഇല്ല ഒന്നാമത്തെ. അതുകൊണ്ട് തന്നെ ലെജൻഡ് ഐക്കോണിക്സ് ആയിട്ട് വലിയ വ്യത്യാസം പ്രതീക്ഷിക്കേണ്ട. സെയിം ആട്രിബ്യൂട്ട്സ് ഒക്കെ ആയിരിക്കും വന്നത്. പിന്നെ കളിക്കുന്ന ആളുടെ കഴിവ് ഇരിക്കും. എല്ലാം ടോപ്പ് രണ്ട് ടീമിലും കിടക്കുന്ന ടോപ്പ് ലെജൻഡ്സ് തന്നെയാണ്. വലിയ വ്യത്യാസങ്ങളൊന്നും അങ്ങനെ നമുക്ക് നോക്കി പറയാനും പറ്റില്ല. ഓക്കെ, ലെജൻഡ് ഒരു ഇതാണ്. ക്രോസ് ആണ്. ഊഫ്, മൈക്കിളോവൻ്റെ ഒരു ഹെഡായിരുന്നു. പക്ഷേ ഓൺ ഡയറക്റ്റ് അല്ല, പുറത്തേക്ക് പോയി. അത് മാൽഡീനി ഓവർലാപ്പ് ചെയ്ത് വന്ന് ക്രോസൊക്കെ ഇട്ട് കൊടുത്തു. സെറ്റ് കളിയായിരുന്നു. ഓക്കെ, എടാ ഐക്കോണിക്കള ഒരു ഗോൾ അടിക്കടാ ഉമ്മാരെ കൊണ്ട്. ഓക്കെ, മാൽഡീനി ഐക്കോണിക്കിന് എഡ്വേർഡ് വിയറ. പിന്നെ അടുത്ത ഡിസിഷനാണ്. വിയറേനൊക്കെ മറിച്ചിട്ടാണ്, ഐക്കോണിക്കറിനൊക്കെ മറിച്ചിട്ടാണ് ബോൾ എടുത്തു പോണേ. ഓക്കെ, പിന്നെ റൂമിനിങ് ഇല്ല. ഇപ്രാവശ്യം റൂമിനിങ് മോനെ വെക്കുമ്പോൾ അവിടെ ടാക്കിൾ ചെയ്തിട്ടെന്ന് പറയാം. വിട്ടില്ല ഈ പ്രാവശ്യം റൂമിനിങ് ഇങ്ങനെ ഓടിപ്പോയതാണ് സോളോ റണ്ണിന്. പക്ഷേ വെക്കുമ്പോൾ പിടിച്ച് എത്ര ഉള്ളൂ. ഓക്കെ വാ, അതിന് ഗോൾ കൂടി അടിക്കും. സെറ്റാണ് കളി, സെറ്റാവുണ്ട്. വാടക്ക് എൻ്റെ മോനെ ഓൻ എടാ പിടിക്ക, വെക്കുമ്പോൾ പിടിക്ക് 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 എൻ്റെടാ മൈക്കിളോവൻ വെക്കമ്പോറിൻ്റെ ബാക്കിൽ നിന്ന് ഓടി വെട്ടിച്ച് അയാൾ പോയി ഗോൾ അടിച്ച്. ഇത്ര നേരം റൂമിനിങ്ങനെ പിടിച്ചോണ്ടിരുന്ന ആളാണ്. ഇപ്പം പെട്ടെന്ന് മൈക്കിളോവനും അയാളെ പിടിക്കാൻ പറ്റിയില്ല. ഓക്കെ, അതെ സബൊക്കെ ഇറക്കുന്നുണ്ട്. നമ്മുടെ ഇൻസാഗിനെ മൊറേൻഡസിന് ഐക്കോണിക് സ്കോറിലായിട്ട് ഇട്ടിട്ടുണ്ട്. എൻ്റെടാ രണ്ട് സൂപ്പർ സബുകളാണ് വന്നേക്കണത്. കളി മാറുമെന്ന് നോക്കാം. ഇമാർ രണ്ടേ കൂടി ഇനി നമുക്ക് എന്തെങ്കിലും ഗെയിമിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുമോ നോക്കാം. 3-0 ആയി. എന്തായാലും ഇനി എന്തൊരു വ്യത്യാസം കാണുമെന്ന് എന്തായാലും നോക്കാം. വന്നേക്കണത് എൻ്റെ അടിപൊളി സൂപ്പർ സബ്സാണ്. പിന്നെ എഡ്വേർഡ്, ഊഫ് എഡ്വേർഡിനെ കൊന്നിട്ട് മര്യാദക്ക് പാസ് കൊടുക്കണം മാൾഡിനി. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് ടീമിലും കച്ച് ലെജൻസിലും മൊറേൻഡസിനും ഇൻസൈഡിനെ തന്നെ ഇറക്കിയേക്കണേ സൂപ്പർ സബായിട്ട്. ഓക്കെ, ഊഫ് ക്രൈഫിനെ കിട്ടി, എത്താൻ പറ്റില്ല അങ്ങോട്ട്. ഓക്കെ ഇടുക്ക്. ഓക്കെ വെക്കാം, കേൾക്ക് ഊഫ് കേള് ചെയ്താണ്. പക്ഷെ ബ്ലോക്ക് കിട്ടി, കോർണർ പോയിട്ടുണ്ട്. എന്നടാ ശേ, കുറച്ചുകൂടി നല്ല കളി, നല്ല കളി കളിക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യാനൊക്കെ ഉണ്ട്, പക്ഷെ ഗോള് കയറണില്ല. ഊഫ്, അപ്പോൾ കോർണറും വെറുതെ മിസ്സായി. ഓക്കെ, ലെജൻസിൻ്റെ അതിലാണ് ബോൾ ഇരിക്കണേ. ഓക്കെ, വിയർ എടുത്തിട്ടുണ്ട്. ഓ വെക്കാമേ. ഓക്കെ, നെഡ്വേർഡ് ആ ഫൗളാണ്, ഫൗളാണ്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഫ്രീക്ക് എടുക്കാൻ. ആരെടുക്കും നോക്കാം, എല്ലാ ടോപ്പ് ഫ്രീക്ക് എടുക്കാൻ അണ്ണന്മാരും ഉണ്ട് ടീമിൽ. ഓക്കെ, കാർലോസ് ആണ്. എടാ എന്തെന്നാണ് അടിച്ചത്, ബാറിലൊന്നും ഒന്നുണ്ടായിസ്. അപ്പോൾ ലെജൻഡ് അല്ല, ഐക്കോണിക്സിൻ്റെ അക്കൗണ്ട് തുറന്നേക്കാണ് നമ്മുടെ റോബോട്ടോ, സ്വന്തം റോബോട്ടോ കാർലോസ്. അത് ഫ്രീ കിക്കിലൂടെയാണ് ആദ്യത്തെ ഗോൾ എറിയേക്കണത്. 3-1 ആക്കിയിട്ടുണ്ട്. ഞാൻ ഓർത്ത് ബാറുമേന, ആ സ്വൈപ്പ് പോയി നിന്നത് ബാറിലായിരുന്നു. പക്ഷെ ബോൾ പൊങ്ങിത്താന്ന് ഗോൾ എറിയിട്ടുണ്ട്. ഓക്കെ, 22-ാമത്തെ മിനിറ്റിലാണ് ഐക്കോണിക്സിൻ്റെ ആദ്യ ഗോള് കണ്ടേക്കണേ. മൊറേൻ്റെ സ്ലംബാട്, മൊറേൻ്റെ ഇൻസാഗി ഇൻസാഗി കയറിപ്പോ പിടിക്കണമെന്ന് ആരെങ്കിലും. എടാ ഗോള്, വെറുതെ കയറിപ്പോയി അയാള്, വെറുതെ കയറിപ്പോയി ഗോൾ അടിച്ച്. ഇവിടെ പ്യോളിൻ്റെ മാൾഡിനൊക്കെ നടുക്കി കൂടിയാണ് ഇൻസാഗി ഓടിക്കേറി വെറുതെ ഗോൾ അടിച്ച്. പക്ഷെ വെറുതെ വിട്ടു കളഞ്ഞാണ്. റീപ്ലേ നോക്ക, അതേ കണ്ട ആ കാർലോസിൻ്റെയും പ്യോളിൻ്റെ ഇടയ്ക്ക് കൂടി കയറി ഗോൾ അടിച്ച്. ആ ഒരു ആംഗിളിൽ നിന്ന് ആള് ഗോൾ അടിച്ചിട്ട് ആ സോജി പറയാൻ അവിടെ ചത്തടക്കുണ്ട് ഐക്കോണിക്ക്. പക്ഷേ തുടക്കൊക്കെ നല്ല സേവ് ചെയ്ത് തുടങ്ങിയതാണ് കാൻ. പക്ഷേ ആ സൂപ്പർ സബ്സ് ഇറങ്ങി കഴിവ് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ലെജൻഡ് ഇൻസാഗിയുടെ കഴിവ് നമുക്ക് കാണാൻ പറ്റി. നമ്മുടെ ഐക്കോണിക്കൊന്നും കാണിക്കുന്നില്ല, എന്തിനും കാണിക്കേ ഇൻസാഗി മൊറേൻ്റെ എസ്കമോൻ. ഓക്കെ, അപ്പോൾ 4-1 ആയിട്ടുണ്ട്. ക്രൈഫൊക്കെ അതെ ചാവാറായി, പതുപ്പാറായി സ്റ്റാമിന ചേർന്ന് ലംബാട് ഇൻസാഗി. എടാ പിടിക്ക് ഇൻസാഗിനൊന്നും വെറുതെ വിടല്ലേ. ഓക്കെ, മാൾഡീനി മൊറേൻ്റെ ആയിട്ടുള്ള ബാറ്റിലായിരുന്നു. പക്ഷെ മാൻഡേനി എടുത്തിട്ടുണ്ട് ഗോള്, സീനൊന്നുമില്ല. ഓക്കെ, വെക്കാം. ഇമാരൊക്കെ നടുക്കി സെൻട്രിൽ നിന്ന് ഇൻ്റർസെപ്ഷനാണ് ഈ ലെജൻഡ്. അവിടെ നിന്ന് പിടിക്കാണ്, വിയറ കൊടുക്ക്. ഓക്കെ, ഇൻസാഗി പോട അടിക്കണ. ഇൻസാഗി വന്നോണ്ടാണ് മൊറേൻഡസിന് പാസ് കൊടുത്തുണ്ട്. മൊറേൻഡസ് അടിച്ച യെസ്. അപ്പോൾ നമ്മുടെ സൂപ്പർ സബ് മൊറേൻഡസ്, നമ്മൾ പറഞ്ഞുള്ള സൂപ്പർ സബ് ആരും ഗോൾ അടിക്കാറാണ്. അപ്പോൾ മൊറേൻഡസ് അടിച്ചിട്ടുണ്ട്, 4-2 ആയിട്ടുണ്ട്. നല്ലൊരു ഗോളായിരുന്നു. അവിടെ നമ്മൾ ഇൻസാഗി ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ ഇൻസാഗി അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. മൊറേൻഡസ് ഗോളും അടിച്ചിട്ടുണ്ട്. 4-2 ആണ്. സമയം നോക്കട്ടെ, ഈ റീപ്ലേ പോയിക്കഴിഞ്ഞാൽ നമുക്ക് സമയം നോക്കാം, എത്ര മിനിറ്റ് ബാക്കിയുണ്ടെന്ന് നോക്കാം. തിരിച്ചുവരവ് പോസിബിൾ ആണോ അല്ലയോ എന്ന് ഇപ്പോഴും പറയാനായിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൂപ്പർ സബ്സിനെ എനിക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട്.
ഓക്കെ 82-ാമത്തെ മിനിറ്റ് ആണ്, 8 മിനിറ്റ് ബാക്കി കിടക്കുന്നുണ്ട്. ഓക്കെ എടുക്ക്, ഓക്കെ എടുത്തിട്ടുണ്ട്. ആ ഓക്കെ ഓടോ, ഐ സോറി, അടിപൊളി ലോങ് ബോൾ കൊടുത്തിട്ടുണ്ട്. യെസ് അടിച്ചിട്ടുണ്ട്. ഐസ അടുത്ത 2-ാമത്തോളം, മൊറൻഡസിൻ്റെ 2-ാമത്തോളം, 4-3 4-3. എത്ര നേരം എടുത്തു ആൾക്ക്, 72-ാമത്തെ മിനിറ്റ് വരെ എടുത്തൊരു ഗോൾ അടിക്കാൻ. നെഡ്വോഡിൻ്റെ ഒരു കറക്റ്റ് ഇപ്പം അവർ സെൻറ്ററിൽ നിന്ന് കിക്ക് എടുത്തു, അപ്പോൾ തന്നെ ഐക്കോണിക്ക് ഇൻ്റർസെപ്റ്റ് ചെയ്ത് നല്ലൊരു ഒരു പാസ്സായിരുന്നു നമ്മുടെ നെഡ്വോഡിൻ്റെ ഭാഗത്ത് നിന്ന്. അത് കറക്റ്റ് ട്രാപ്പ് ചെയ്തെടുത്ത് മൊറൻഡസ്, നമുക്ക് പിയോളിൻ്റെ അല്ല ബെക്കംപോറിൻ്റെ ഒപ്പം നിന്ന് ട്രാപ്പ് ചെയ്തെടുത്ത് ഗോൾ അടിച്ച് കയറ്റി മൊറൻഡസ്. അപ്പോൾ 4-3 ആണ് ലെജൻസ് വേഴ്സസ് ഐക്കോണിക്സ് മാച്ചിൽ. ഏകദേശം 5 മിനിറ്റ് ബാക്കിയുണ്ട്, നമുക്ക് നോക്കാം ഇനിയൊരു ഗോൾ കൂടി അടിക്കാൻ പറ്റുമെന്ന്. ഓക്കെ കൊണ്ടോ കൊണ്ടോ, കയറ്റി കൊണ്ടോ, നെറ്റോട്ട് പോടാ, മുകളിലേക്ക് കൊടുക്ക്, പാസ് കൊടുക്ക്. ഓക്കെ ഇൻസാഗി മൊറൈൻ, ഓ ബെക്കംപോർ ഇൻ്റർസെപ്റ്റ് ചെയ്ത് മൊറൈൻഡസിൻ്റെ ഒരു ത്രൂ പാസ് ആയിരുന്നു. നെഡ്വേഡ് കണ്ട, അതേ ക്രൈസ് ചത്തിരിക്കാണ്, അവിടെ റെഡ് കത്തി കിടക്കുകയാണ്, അനങ്ങളില്ല ആളൊന്നും പിടിക്ക്. ഓക്കെ ആയിച്ച് 5 മിനിറ്റ് എക്സ്ട്രാ ടൈം ഉണ്ട്, 5 മിനിറ്റ് ഉണ്ട്, അതിൽ 92-ാമത്തെ മിനിറ്റ് ആയിട്ടുണ്ട്. കൊണ്ടോ ഇൻസാഗി മൊറൈൻഡസ് പോ 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 പോ, ഓ എടാ. ഓക്കെ ഇൻസാഗി പോ, പാലും പോ. ഓക്കെ 1-2 ആണ്, ഇൻസാഗി 1-1-1 ആണ്, അടിക്ക്. അത് സേവ് ചെയ്താണ് വലിയ പേർക്കാണ്, ഇത്ര നേരം ആക്ക് സേവ് ചെയ്യണമെന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊസ്റ്റ് ചാൻസ് ആയിരുന്ന, കളിച്ചു തരുന്നുണ്ട് 1-2 ഉമ്മാരി. കോർണർ ഊഫ്, ഇടുക്കടാ വാൾഡിന് ഇടുക്കടാ. ഓക്കെ കൊടുക്ക്, ആർക്കെങ്കിലും കൊടുക്ക്, എന്തെങ്കിലും ചെയ്യ്, നശിപ്പിച്ച് തീർന്നു കളയിരുന്നു, കളയിരുന്നു തീർന്നു തീർന്നു. ഓക്കെ ഗൈസ് തോറ്റി, ഗൈസ് 3-4 ആണ്, നല്ലൊരു കളിയായിരുന്നു. അവസാനത്തെ അതെങ്ങാനും ഗോൾ കയറിയായിരുന്നു ഈ മോനെ കലക്കൻ. സൂപ്പർ സബിൻ്റെ പവർ എന്താന്ന് നമുക്ക് ഇങ്ങനെ എടുത്ത് കാണിക്കായിരുന്നു. പക്ഷെ നോക്കുകയാണെങ്കിൽ സെയിം സ്റ്റാറ്റസ് ഒക്കെ തന്നെയാണ് വന്നത്, ഷോട്ടൊക്കെ ആണെങ്കിൽ രണ്ടുപേരും ഏഴ് ഷോട്ട് എടുത്തിട്ടുണ്ട്, അതിൽ 6 ഉണ്ട്, 6 റെഡ് തന്നെ ഉണ്ട്. എടുത്തു പറയുന്നത് നമ്മുടെ ഒലിവർ ഖാൻ്റെ ഒരു സേവാണ്, അവസാന നിർണായക ഘട്ടത്തിലൊരു സേവാണ്. അത് പിടിച്ചത് ഐക്കോണിക് സൂപ്പർ സബ് ഇൻസാഗിയുടെ ഷോട്ടാണ്, നമ്മുടെ ലെജൻഡ് ഒലിവർ ഖാൻ പിടിച്ചത്. പിന്നെ തൊട്ട് ഒലിവർ ഖാൻ ലെജൻഡിനെ ഒരു കുറ്റം പറഞ്ഞേക്കരുത്, അയാൾ എന്താ പറയുക ഇങ്ങനത്തെ ഘട്ടങ്ങളിൽ അയാൾ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് കളിക്കുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ പുറം നോക്കിയാണ് രണ്ടുപേരും കളിച്ചു, പക്ഷേ ഐക്കോണിക്കിൻ്റെ പവർ അങ്ങോട്ട് വരാൻ സമയം എടുക്കുന്നു. ലെജൻഡാണെങ്കിൽ നല്ല സിങ്കി കളിച്ചു, തുടക്കം നല്ല സിങ്കി കളിച്ചുകൊണ്ട് തന്നെ അവർക്കൊരു മുൻതൂക്കം ഉണ്ടായി. അത് ആദ്യം തന്നെ ഒരു ഗോൾ അടിച്ചുകൊണ്ടാണ് അവർക്ക് അത്ര അഡ്വാൻറ്റേജ് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ഐക്കോണിക്സ് അടിച്ചു വന്നപ്പോൾ 72, ഏകദേശം 28 മിനിറ്റ് ബാക്കിയുള്ള പ്രായമാർ 3 ഗോളും കയറ്റിയത്. ഇപ്പോൾ എന്താ പറയുക, ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അഗസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്തൊരു കണ്ടൻറ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഇങ്ങനത്തെ വെറൈറ്റി കണ്ടൻസ് ഉണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വീഡിയോ സെറ്റ് ചെയ്യാം. നമുക്കിനി വേറെ വീഡിയോ കാണാം, ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ബൈ.